മോർണിംഗ് വെൽക്കം ടു കെയിൽ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിന്നിവിടെ പ്ലസ് ടു സോഷ്യോളജിയിലുള്ള 20-ാമത്തെ പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണം എന്നാണ് പാഠത്തിൻ്റെ പേര്. ഡിഫൈൻ സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണം എന്താണ്? സ്വീകാര്യമായ ഒരു പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിക്കുന്ന വ്യവസ്ഥാപിത മാർഗങ്ങളാണ് സാമൂഹ്യ നിയന്ത്രണം. അപ്പോൾ ഇന്ന പോലെ പെരുമാറാൻ വേണ്ടിയിട്ട് അംഗങ്ങളെ നിർബന്ധിക്കുന്ന ഒരു രീതി, അതാണ് സാമൂഹിക കൺട്രോൾ അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അപ്പോൾ സാമൂഹ്യ നിയന്ത്രണങ്ങളെ പൊതുവായ ചില ഘടകങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ 5 പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. അതിന് കൂടുതൽ വേണമെങ്കിൽ നോട്ട്സിലുണ്ട്, ആവശ്യമുള്ളവർക്ക് പഠിക്കാം. സമൂഹത്തിലെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് വെച്ചാൽ മിനിമം എന്തെങ്കിലും പഠിച്ചിരിക്കണം, അതുകൊണ്ടാണ് ഈ 5 എണ്ണം നിർബന്ധമായിട്ട് പറയുന്നത്. സമൂഹത്തിലെ അംഗങ്ങൾ അനുസരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരാണ് ഈ വ്യവസ്ഥകൾ. സാമൂഹ്യ നിയന്ത്രണം സ്വയം നിയന്ത്രണവുമാണ്. വ്യവസ്ഥകളോട് വ്യക്തികൾ ഇണങ്ങുന്നത് സ്വമനസ്സാതെയാണ്. സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ വ്യവസ്ഥാപിത വിപുലമാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമാണ് സാമൂഹ്യ നിയന്ത്രണത്തിനും മാറ്റം വന്നുകൊണ്ടിരിക്കും. വാട്ട് ഈസ് സോഷ്യൽ കൺട്രോൾ? വൈ ഡു വി നീഡ് സോഷ്യൽ കൺട്രോൾ? സാമൂഹ്യ നിയന്ത്രണം എന്താ, എന്തുകൊണ്ടാണ് ഒരു നിയന്ത്രണം ആവശ്യമുള്ളത്? അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റുകളാണ്. സാമൂഹ്യ ക്രമം പാലിക്കുന്നതിന്, സാമൂഹ്യ ഐക്യം സ്ഥാപിക്കുന്നതിന്, വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ, സാമൂഹ്യമായ വിലക്കുകൾ ഏർപ്പെടുത്താൻ, സാംസ്കാരികമായ പൊതു പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കാൻ, ഇവയെല്ലാമാണ് സാമൂഹ്യ നിയന്ത്രണം ആവശ്യം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളും ഔപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് വെച്ച്, അപ്പോൾ ഫസ്റ്റ് ഇൻഫോർമൽ, അനൗപചാരികമായിട്ടുള്ളതാണ് ആദ്യം. അതായത് ആദ്യത്തത് പ്രതിഫലം, പുഞ്ചിരി, പ്രശംസ, പ്രോത്സാഹനം, ജനകമായ അന്ത്യം തുടങ്ങിയ സാമൂഹ്യ പ്രതിഫലത്തിൽ പെടുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഗുണകരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകുന്നു. ഇനി അടുത്ത ശിക്ഷ, വിമർശനം, ശാരീരികമായ ഭീഷണികൾ, മർദ്ദനം തുടങ്ങിയവ ശിക്ഷയിൽ പെടുന്നു. ജനങ്ങളുടെ രീതികൾ, ആളുകൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്നതിനായി സമൂഹം അംഗീകരിച്ചിരിക്കുന്ന. അപ്പോൾ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്നതിനായി സമൂഹം അംഗീകരിച്ചിട്ടുള്ള പെരുമാറ്റ രീതികളാണ് ഇവ. ഇത്തരം പെരുമാറ്റ രീതികൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു. ഇനി നാട്ടുനടപ്പ്, മനുഷ്യൻ്റെ പെരുമാറ്റ ശൈലിയെ രൂപപ്പെടുത്തുന്നത് നാട്ടുനടപ്പ് രീതികളാണ്. പൊതുജന അഭിപ്രായം, വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ജീവിത രീതികളെയും നിയന്ത്രിക്കുന്നത് വലിയ ഒരു അളവോളം പൊതുജന അഭിപ്രായമാണ് അല്ലേ. ആളുകൾക്ക് എന്താ തോന്നുക, ആളുകൾ എന്താ പറയുക എന്നുള്ള ആ ഒരു മനോഭാവത്തെ കൂടി പറയുന്നു. അടുത്ത കഴിഞ്ഞാൽ തന്നെ ഔപചാരികമായിട്ടുള്ള നിയന്ത്രണം. അപ്പോൾ ഒന്ന് നിയമം, രാജ്യത്തെ നിയമം, അതാണ് സാമൂഹ്യ നിയന്ത്രണത്തിലുള്ള ഔപചാരിക മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയമം. നിയമം അനുസരിക്കാൻ സമൂഹത്തിലെ ഏതൊരു പൗരനും കടപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം, പൊതുസ്ഥലത്ത് പുകവലി പാടില്ല, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉദാഹരണം പറഞ്ഞാണ്. അടുത്ത വിദ്യാഭ്യാസം, ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അച്ചടക്കം, സാമൂഹിക സഹകരണം, സഹിഷ്ണുത, പരിത്യാഗം, ഇതൊക്കെ നമുക്ക് പഠിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ നേടുന്നത്. ഈ ഭീഷണി, അത് പോലീസോ ഗവൺമെൻറ്, അഭിലഷിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് ബലം പ്രയോഗിക്കുന്നതിനെയാണ് ഭീഷണി എന്ന് പറയുന്നത്. അനുശാസിക്കുന്ന നിയമം പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇതിൻ്റെ പ്രസക്തി. ഭീഷണിയോ ശാരീരികമോ അക്രമരഹിതമോ ആകാം. ഭീഷണി, അത് എക്സ്പ്ലെയിൻ ദ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സാമൂഹിക നിയന്ത്രണം ഏജൻസികളെ കുറിച്ച് വിചാരിക്കുക. അപ്പോൾ അത് കുടുംബം, മതം, നിയമം, പൊതുജനാഭിപ്രായം, വിദ്യാഭ്യാസം, ഇതൊക്കെ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ കുടുംബം എങ്ങനെയെന്ന് വെച്ചാൽ സഹജീവാസികളെ നിയന്ത്രിക്കൽ,
കുടുംബ പാരമ്പര്യവും നിയമങ്ങളും നിലനിർത്തല്, നിയമ ലംഘനത്തിന് ശിക്ഷിക്കൽ, ദുർബല അംഗങ്ങളോടുള്ള വൈകാരിക അടുപ്പം, വിലക്കൂടലിലൂടെ ലൈംഗിക പെരുമാറ്റം നിയന്ത്രിക്കൽ, വിലക്കുകൾ ലൈംഗികം നിയന്ത്രിക്കൽ, ഇവ കുടുംബത്തിൽ നിന്നും പരിശീലിക്കുന്നു. നേരത്തെ മതം. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ് മതം. സമൂഹത്തിൽ മതത്തിനുള്ള നിയന്ത്രണ ശക്തി അപാരമാണ്. മതം എക്കാലത്തും നമ്മുടെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും മാത്രമല്ല ദൈനംദിന ജീവിതത്തെയും എല്ലാ കാര്യങ്ങളെയും വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ നിയമം. ആധുനിക സമൂഹത്തിൽ സാമൂഹ്യ നിയന്ത്രണത്തിന് ഏറ്റവും ശക്തമായ ഔപചാരിക ഉപാധിയാണ് നിയമം. രാഷ്ട്രീയ സംഘടന നിലനിൽക്കുന്ന സമൂഹത്തിൽ മാത്രമേ നിയമങ്ങൾ പ്രാബല്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. നിയമങ്ങൾ അനുസരിക്കൽ ഏതൊരു പൗരൻ്റെയും കടമയാണ്. പൊതുജന അഭിപ്രായം. പൊതുജനം അവരുടെ സാധാരണ ജീവിതത്തിൽ ചിന്തിക്കുന്നതിനെയാണ് പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളും പൊതുജന അഭിപ്രായത്തിന് അനുസൃതമായ സമൂഹത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കുന്നു. അതിനാൽ പൊതുജന അഭിപ്രായത്തിന് വ്യക്തികളുടെ മേൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മേൽ സ്വാധീനം പുലർത്താൻ കഴിയും. പിന്നെ വിദ്യാഭ്യാസം. പ്രകൃതിദത്തമായ തൻ്റെ കഴിവുകൾ, ബുദ്ധിശക്തി തുടങ്ങിയ ഉപയോഗിക്കാൻ വിദ്യാഭ്യാസം മനുഷ്യനെ പഠിപ്പിക്കുന്നു. വിദ്യാഭ്യാസം വഴിയാണ് സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും നിയന്ത്രണം ഉണ്ടാകുന്നത്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റേറ്റ്. സാമൂഹ്യ നിയന്ത്രണത്തിൽ നിയന്ത്രണ പ്രക്രിയയിൽ രാഷ്ട്രം വഹിക്കുന്ന പങ്ക്. രാഷ്ട്രത്തിൻ്റെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഘടകങ്ങളാണ് നിയമം, ശിക്ഷകൾ, വിദ്യാഭ്യാസം എന്നിവ. പുരാതന സമൂഹത്തിൽ വ്യക്തികളെയും സമൂഹത്തിനെയും നിയന്ത്രിക്കാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണങ്ങളാണ്. എന്നാൽ ഇന്നത്തെ വ്യവസായ നഗരത്തിൽ ഇത്തരം ആചാരങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം കുറഞ്ഞു. ജനങ്ങൾ പരസ്പരം മത്സരബുദ്ധിയോടുകൂടി ജീവിക്കുന്നവരാണ്. തന്മൂലം വഴക്കുകളും കലഹങ്ങളും വളരെ അധികമാണ്. ഇത്തരം സാഹചര്യത്തിൽ സാമൂഹ്യ നിയന്ത്രണം ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം കൂടിയേ തീരും. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി ആൻഡ് നൈബർഹുഡ് ഇൻ സോഷ്യൽ കൺട്രോൾ. സാമൂഹ്യ നിയന്ത്രണത്തിൽ കുടുംബത്തിനും അയൽപക്കത്തിനുമുള്ള പങ്ക് എന്താണ്? കുടുംബവും അയൽക്കാരും ഓരോ വ്യക്തി ജീവിക്കുന്ന സാഹചര്യങ്ങളും സാമൂഹ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. കുടുംബമാണ് വ്യക്തിയുടെ സാമൂഹ്യവൽക്കരണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത്. നമ്മുടെ പാരമ്പര്യങ്ങളും സംസ്കാരവും ആചാരങ്ങളും വളരെ വലുതാണ്. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരുന്നത് കുടുംബവും അയൽപക്കക്കാരും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലെയും അയൽപക്കവും ജീവിത സാഹചര്യവും ഡിഫറൻ്റാണ്. ഗ്രാമങ്ങളിൽ നേരിട്ടുള്ള വ്യക്തിപരിചയം ഒരടുപ്പം വ്യക്തികൾ തമ്മിലുണ്ടാകും. ഇത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതും പരസ്പരം വിമർശിക്കുന്നതിനുള്ള അവസരം നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് തെറ്റ് മനസ്സിലാക്കി പെരുമാറാൻ സഹായിക്കുന്നു. കുടുംബത്തിലെ മുതിർന്നവർ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആചാര മര്യാദകളും സംസ്കാരവും സാമൂഹിക നിയന്ത്രണത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. പാഠഭാഗത്തുണ്ടാവുന്ന ഡൗട്ടുകളൊക്കെ 9746006166 എന്ന വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. എത്ര ഡൗട്ടുകളും ഇത്ര ചെറിയ ഡൗട്ടാണെങ്കിൽ കൂടി അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. എയ്ഡ് ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോ ക്ലാസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് എയ്ഡ് ഓൺലൈൻ ക്ലാസ്സസ്.